ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബഷീർ ചിത്രശാല. ഇതാ പുതിയൊരു വെറൈറ്റി വീഡിയോ. ഇന്തോനേഷ്യയിലും തായ്ലൻഡിലുമൊക്കെ കണ്ടുവരുന്ന ചുട്ട ഇളനീർ. ജീവിതകാലം മുഴുവനും ഇളനീർ കുടിച്ച മലയാളി ചുട്ട ഇളനീർ ഒരുപക്ഷെ കുടിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിലും ചുട്ട ഇളനീർ ട്രെൻഡാവുകയാണ്. നമുക്ക് രസകരമായ വീഡിയോയിലോട്ട് പോകാം. ഇതാ നല്ല ചുവന്ന് തൊടുത്ത് പാകമായ ഇളനീർ. അതെ, നമ്മുടെ കക്ഷി നല്ല മൂന്ന് ഇളനീറുകൾ താഴെ ഇറക്കിക്കഴിഞ്ഞു. ഈ ചുവന്ന ഇളനീരിന് ചെന്തെങ്ങിൻ്റെ ഇളനീർ എന്നാണ് വടകരക്കാർ പൊതുവെ പറഞ്ഞു വരുന്നത്. മറ്റു പേരുകളും ഉണ്ടായേക്കാം. സ്വന്തം വീട്ടുവളപ്പിൽ സ്വയം നട്ടുവളർത്തി പറിച്ചെടുത്ത ഇളനീറാവുമ്പോൾ അല്പം ചില ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കാണിച്ചെന്ന് വരും. ഏതായിരുന്നാലും നമുക്ക് ഇവനെ സാവധാനം ചുട്ടെടുക്കാം. നല്ല കനൽ തീ തയ്യാറായി കഴിഞ്ഞു. ഈ ഗ്രില്ലിന് മുകളിൽ വെച്ച് ഈ ഇളനീർ കുറെ സമയം ചൂട് പിടിപ്പിച്ചു കൊണ്ടുവരണം. കാരണം പൊടുന്നനെ ഇളനീർ നല്ല കനൽ തീയിലേക്ക് ഇട്ടുകൊടുത്താൽ ഒരുപക്ഷെ ടപ്പ ശബ്ദത്തോടെ അത് പൊട്ടിപ്പോകാനും അതുവഴി നമ്മുടെ ചുട്ട ഇളനീർ കുടിക്കാനുള്ള ആശ അടുപ്പിലാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതായാലും ചൂട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഇളനീർ നല്ല കനൽ തീയിലിട്ട് ചുട്ടെടുക്കാം. നല്ല തേങ്ങാ മടൽ വെച്ചുകൊണ്ട് തീ നന്നായി കത്തിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഗ്രില്ലായി വരേണ്ടതുണ്ട്. അനുഭവം വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ 40 മിനിറ്റ് വരെ വേണ്ടി വരുന്നുണ്ട് ഇളനീർ ഗ്രില്ലായി വരാൻ. ഏതായാലും തീ നന്നായി കത്തുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇളനീർ റെഡിയായിട്ടുണ്ട്. ഒരു അരിപ്പക്കയ്യിൽ ഉപയോഗിച്ച് നമുക്കതിനെ മാറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ ചുട്ട ഇളനീരിൻ്റെ യഥാർത്ഥ രൂപം. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പഴയ രൂപവും ഒന്ന് കണ്ടുപോകുന്നത് കൗതുകമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചുട്ട ഇളനീർ ടേബിളിന് മുകളിലെത്തി. നമ്മുടെ കക്ഷി അത് സാവധാനം ചെത്തിയെടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റും കാമ്പിൻ്റെ രുചിയുമൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഹൈവ, ഇങ്ങനെ ചെത്തി വരുമ്പോൾ തന്നെ ചുട്ട ഇളനീരിൻ്റെ ഫ്ലേവർ ഒന്ന് വ്യത്യാസമുള്ളത് തന്നെ. ഇങ്ങനെ ഈസിയായി ചെത്തിയെടുക്കാൻ നല്ല മൂർച്ചയുള്ള കത്തി വേണം ഉപയോഗിക്കാൻ. ഞാനും വലിയ ആകാംക്ഷയിലാണ്. ചുട്ട ഇളനീരിൻ്റെ ടേസ്റ്റ് ഇതുവരെ ഞാനും അറിഞ്ഞിട്ടില്ല. അയ്യവ, ഇളനീർ വെള്ളത്തിൽ നിന്നും ഇളം ചൂടോടെയുള്ള നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങി. നിറയെ വെള്ളമുള്ള പാകത്തിന് കാമ്പുള്ള ഇളനീർ വെള്ളം നമുക്ക് ഇങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഏതായാലും ആ സർപ്രൈസ്, ചുട്ട ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇതാ കക്ഷിയുടെ മുഖത്ത് നോക്കി നമുക്കത് മനസ്സിലാക്കാം. ഹൈവ, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ്. ഇനി ആ ഗ്ലാസ്സിൽ ഏലക്കായ് പൊടി ചേർത്ത പഞ്ചസാരയാണ് നാം കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. അതിലോട്ട് നമുക്ക്
സാവധാനം ഈ ഇളനീരിൻ്റെ വെന്ത കാമ്പ് ചുരണ്ടിയെടുത്ത് അതിൽ ചേർക്കേണ്ടതുണ്ട്. ഇനിയ ഇളനീരിൻ്റെ വെന്ത കാമ്പ് നമുക്ക് ആ ഗ്ലാസ്സിലോട്ട് ഇട്ടുകൊടുക്കാം. നല്ല സൂപ്പർ ഇളനീരാണ്, ഏകദേശം പാകമായ കാമ്പ് മതി മതി. ഇനി ആ ഇളനീർ വെള്ളവും കൂടി ചേർത്ത് നമുക്കതിനെ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. പൊതുവെ ഞങ്ങൾ വടകരക്കാർ ഇളനീർ ഇങ്ങനെ പഞ്ചസാരയും ഏലക്കയും വെള്ളവും ഇളനീരിൻ്റെ കാമ്പും ചേർത്ത് ഇളക്കിയെടുത്ത് കുടിക്കാറാണ് കൂടുതലും. അതിൻ്റെ അൾട്ടിമേറ്റ് ടേസ്റ്റ് കിട്ടാനാണാവും കക്ഷി അത് ഒരുപാട് നേരമായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. അയവ, ഇനി അതിൻ്റെ കാമ്പൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ്. ഇതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ, പ്രതീക്ഷിച്ചതിലും എത്രയോ ടേസ്റ്റി. ഏതായിരുന്നാലും മുഴുവനും അകത്താക്കാം. അപ്പോൾ നമ്മുടെ പുതിയ ട്രെൻഡായിട്ടുള്ള ഗ്രില്ലഡ് ഇളനീരിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ ലൈക്കും ഷെയറും കമൻറ്റുകളും നൽകുക. ഏതായിരുന്നാലും ഈ ചുട്ട ഇളനീർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ജീവിതകാലം മുഴുവനും ഇളനീർ കുടിച്ച മലയാളിയാവാം, പക്ഷേ ചുട്ട ഇളനീർ കുടിച്ചിട്ടില്ലെങ്കിലോ? ഒരുപക്ഷെ നിങ്ങളുടെ കമൻറ്റുകൾ നെഗറ്റീവായിരിക്കാം. നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും കമൻറ്റുകൾ രേഖപ്പെടുത്താതിരിക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏതായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.